അരമന രഹസ്യം അങ്ങാടിപ്പാട്ട്. ഇതെന്തുവാ? പത്തറുപത് വയസ്സായി തള്ളനൊരു കുട്ടിക്കളി. ഏ റഹ്മാന, ഹാവു എന്റെ എലിസബത്തെ, അലഞ്ഞ് അലഞ്ഞ് ഞാൻ തളർന്നു. ഇതൊരു വക കൊലച്ചോറാണ്, എനിക്ക് വയ്യ. വിശ്രമം എന്ന് പറയുന്നത് മരുന്നിന് പോലും ഇല്ല എന്ന് വെച്ചാ എന്തൊരു കഷ്ടാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഓ പിന്നെ നിങ്ങളുടെ തള്ളയുടെ തെറിയും വഴക്കും കേട്ട് അവർക്ക് വെച്ചോളന്ന് കൊടുക്കുന്ന അത്രയും ദുരിതപ്പാട് വരുമില്ല. എത്രയൊക്കെ ആയാലും നാശം പിടിക്കുന്നു, പതുക്കെ പറ. എന്താടി നിന്റെ മുഖത്ത് കടന്നു കുത്തിയോ? എന്റെ അവസ പിതാവേ, എന്റെ നിത്യസഹായ മാതാവേ, ഈ കാലപാഠം എന്നെ ചതിച്ചു. ഈ കാലപാഠം എന്നെ ചതിച്ചേ. തൊള്ളോർക്കാരുടെ ചവി നിനക്ക് എന്താ പറ്റിച്ചെടുത്താൻ കൂടിയോ? രാത്രി ഞാൻ അടുത്തു വരുമ്പോ വല്ലാത്ത ക്ഷീണമാണെന്നും പറഞ്ഞ് ഒന്ന് ഉറങ്ങട്ടെന്നും പറഞ്ഞ് തിരിഞ്ഞു കിടക്കുന്ന ദുഷ്ടന്റെ കയ്യിലിരിപ്പ് ഇപ്പോഴല്ലേ പിടി കിട്ടിയത്. കാക്കി വിട്ടുകൊണ്ട് ദിവസേന ലോകം ഭരിക്കാൻ ഇറങ്ങുന്നത് ഇതിനായിരുന്നു നിന്റെ ചീത്ത സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ലോ. കണ്ണോർന്ന് നോക്ക്, പുന്നാരം വേണ്ടി തിരുവിളയാട്ടം കണ്ടോ? ഒന്നല്ല രണ്ട്. കണ്ണോർന്ന് നോക്കണമേ. എല്ലാരും കാര്യം കുന്തം, ഇതിപ്പോ ഇനി എന്തോ കാര്യം ഇരിക്കുന്നു. നാഴിക്ക് 40 വട്ടം എന്നെ എന്റെ വീട്ടുകാരെയും പഴി പറയുന്ന നിങ്ങളും നിങ്ങളുടെ മോനും കൂടെ ഈ എന്നെ ചതിക്കായിരുന്നു. കിടന്ന് തൊണ്ണൂറക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയടി. കാണും, നല്ലോണം കാണും. പുന്നാര മോന്റെ യൂണിഫോമത്തിനകത്ത് നെഞ്ചോട് ചേർത്ത് സൂക്ഷിച്ചിരുന്ന, അയ്യോ, സുന്ദരി കോവളുടെ ഫോട്ടോ ഒന്നല്ല രണ്ടെണ്ണം. എന്റെ ദൈവമേ, എനിക്ക് ഇങ്ങനെ ഒരു കളിപ്പേര് പറ്റിയല്ലോ. കൊള്ളാവുന്ന എത്ര സ്ഥലത്തും എന്നെ ആലോചിച്ചതാ. ഞാനതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഈ മരക്കോമ്പന്റെ പുറകെ ഇറങ്ങി ഇങ്ങോട്ട് മാറി നിൽക്കട. അമ്മേ, ഞാൻ അമ്മാവൊരു അക്ഷരം ഇണ്ടരുത്. മാറി നിൽക്കട. സത്യം പറഞ്ഞില്ലെങ്കിൽ അരിഞ്ഞു നിന്ന് ഞാൻ ചീഞ്ചക്കിലിട്ട് പറക്കും. ആരാ പറ്റിയത് പറയടാ. അയ്യോ അമ്മേ, മനസ്സാ വാചാ നിങ്ങൾ കരുതുന്നൊരു കേസല്ല ഇത്. ആ കേടുന്നുരുള്ളാതെ സത്യം സത്യമായിട്ട് പറഞ്ഞോ, അതാണ് എനിക്ക് നല്ലത്. ബ്രാൻഡ് ആശുപത്രിയിൽ ചാടി പോണ രണ്ട് പെമ്പിള്ളേരാ ഇവര്. ഏതാണ്ട് വലിയ കുടുംബത്തിൽപ്പെട്ട പിള്ളേരാ. കംപ്ലൈന്റ് കിട്ടിയിട്ട് ഇന്ന് മുഴുവൻ ആ നാശങ്ങളെ തേടി അലയായിരുന്നു. എങ്ങനെയെങ്കിലും അവറ്റെ പിടിച്ചുകൊടുത്ത വല്ല പ്രമോഷൻ തടഞ്ഞാലോ എന്ന് കരുതിയിട്ടാ. നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇത് നേരാണെന്നുള്ളത് എന്താണ്ടൊരു തെളിവ്? ആ ബ്രാൻഡ് ആശുപത്രി പോയി അന്വേഷിക്കും. അപ്പോഴേ മുന്നും പിന്നും നോക്കാതെ ജോലി ജോലി എന്നും പറഞ്ഞ് കണ്ട വെയിലത്ത് മുഴുവൻ കിടന്ന് അലഞ്ഞിട്ട് ഇരിക്കുന്ന കോലം കണ്ടില്ലേ, ആളങ്ങ് പകുതിയായി പോയി. ഇങ്ങോട്ട് നോക്കി. നാളെ മുതലേ കാലത്ത് പോകുമ്പോ ഒരിടങ്ങഴി പാലും രണ്ടു മുട്ടയും കഴിച്ചിട്ട് പോയിക്കോ. എന്നാ തൽക്കാലം ഇത് കുടിക്ക. ഓ ഇങ്ങനെ നോക്കാതെ എനിക്ക് പേടിയാവുന്നു. അവളുടെ ഒരു പഞ്ചാരവാക്ക്. എന്റെ കർത്താവെ, എന്ത് ഈ ചെറുക്കനെ കുറിച്ച് ഇവളെന്തെല്ലാം അനാവശ്യങ്ങളാ പറഞ്ഞിട്ടായിക്കിത്. എടി നീ എന്താ വിചാരിച്ചേ? നിന്റെ വീട്ടുകാരെ മാരിയാണ് എന്റെ ചെറുക്കനെന്ന് വിചാരിച്ച? അവനും ഞാനാടി വളർത്തിയത്? അതേ ഞാൻ പറഞ്ഞെങ്കിൽ സ്നേഹ കൂടുതലുണ്ടുള്ള എന്റെ ദണ്ണം കൊണ്ട് പറഞ്ഞതാ. അതെന്റെ കെട്ടിയവനങ്ങ് സഹിച്ചു. തള്ളവാട് പാട് നോക്ക്. അധിക പ്രശ്നം പറയുന്നു അഹങ്കാരി. പ്രായമായി കെട്ടിയന്റെ തള്ളയാന്നൊന്ന് ഞാൻ നോക്കിയല്ലേ പറഞ്ഞേക്കാം. ഓ നീ നോക്കണ്ടടി, തുടങ്ങി പിശാചികൾ. ഇതെന്ത് കുരുത്തക്കെട്ടത്! ഇടി നിന്നൊക്കെ മര്യാദ പഠിപ്പ്. ഈ കുഞ്ഞാനമ്മ മതി 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 മതി, ഒന്ന് പോകാനുള്ള ചിലക്കാം. നീ പോടി അവിടുന്ന് വെറുതെ രണ്ടും വെച്ചത് തിന്നോണ്ട് അടങ്ങാനും പോയി. നിന്റെ കാരണമാര് വെച്ചാലടി അതിനെടുത്ത്. കോഫി
അബ്ദുൽ പോയി കുളിച്ചിട്ട് വരും. ഇതാ സോപ്പ്. പറ്റിയിടത്തോളം പറ്റി സുല്ല, ഞാനില്ല. ഇനി ഒരു പങ്ക് വെച്ചോടത്തിനും ഞാനില്ലെന്ന് തല്ലിക്കൊന്ന ഞാൻ ഇല്ല ഇല്ല. താൻ ഒരു പ്രാവശ്യം ഇല്ലെങ്കിൽ ഞാൻ 100 പ്രാവശ്യം ഇല്ല. താൻ വേറെ ആണോ നോക്ക്. ശക്തിരന്നാരടുത്ത് പോവോ പോകാതിരിക്കോ എന്ത് വേണമെങ്കിലും തന്നെ തന്നെ ചെയ്താ മതി. ആയി പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് ഈ ഓമേപ്പെട്ടല്ലേ. അതെ, അപ്പൊ എനിക്കെ മനസ്സിലായി എന്ത് വേണം. താൻ കിടന്ന് കിട്ടുക, അത് ആദ്യം പറഞ്ഞു കേക്ക്. നമ്മൾ തമ്മിൽ തമ്മിൽ തല്ലി രണ്ടുപേരും അങ്ങോട്ട് അന്വേഷിച്ചില്ലെങ്കിൽ ശക്തിയുടെ നേരെ അവരെയും കൊണ്ട് തന്റെ വീട്ടിലേക്കോ എന്റെ വീട്ടിലോട്ടോ കയറി വന്ന എന്തോ ചെയ്യും. ഭഗവാനെ അയ്യോ, അതാണ് അതും ചെയ്യേണ്ട അപ്പുറം ചെയ്യുന്നേ. ശരിയാണ് പഠിക്കരെ, നമ്മൾ എന്ത് ചെയ്യും? ഓയേ പറ്റൂ. എങ്ങനെയും സൂത്രത്തിൽ കണ്ണു വെട്ടിച്ച് പുറത്തിയാട്. ആ ഞാനും വരാം. എന്നിട്ട് ആദ്യം ഒന്ന് ഫോൺ ചെയ്യാം, എന്താണ് അവിടുത്തെ പരുവെന്ന് അറിഞ്ഞിട്ട് അവിടെ പോയാൽ മതി. ആ എങ്ങാനും വല്ല തുമ്പും തരി ഇവിടെ കിട്ടിയാ എന്നെ കൊന്നുകളയും. എനിക്കുമുണ്ട് സ്റ്റാഫീസിന്. വീടുകളിലൊന്നും ഫോൺ ചെയ്യണ്ട, ഏതെങ്കിലും പബ്ലിക് ഹാൾ ഓഫീസിന് ഫോൺ ചെയ്യാം. ആ മതി മതി. ആ 1 മണിക്കൂറിനകം ബസ് സ്റ്റോപ്പിനടുത്തുള്ള ബൂത്തിൽ താനെത്തണം. ആ ഞാനും വരാം. ഓക്കെ ഞാനും. ആ പെണ്ണെന്ന് പറഞ്ഞാൽ ചതുർത്ഥി കാണുന്ന പോലെ ആയിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പൊ തോന്നുന്നു കുറെ കൂടി മുമ്പേ പരിചയപ്പെടാമായിരുന്നു നിങ്ങളെന്ന്. ആ നശിച്ച ഓമനക്കുട്ടനും പണിക്കരും വലിഞ്ഞുവായിരുന്നു നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ. അതിനു മുമ്പ് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. എങ്ങോട്ട്? ഊട്ടി. കൊടൈക്കനാൽ. ശക്തി തിരുനാരൻ സ്പീക്കിംഗ്. വിശ്വനാഥ മണികരം, ഓമന കുട്ടനുണ്ടോ? എന്താ വിശേഷിച്ച്? പെൺകുട്ടികളോ? ഏത് രേഖ? ഏത് ഗീത? ഇന്നലെ ഇവിടെ കൊണ്ടാക്കിയെന്നോ? അതിന് ഞാൻ ഇന്ന് രാവിലെ അല്ലേ ഇവിടെ വന്നുള്ളൂ. ചുമ്മാ തമാശ പറയാതെ, ഇന്നലെ നമ്മൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ലല്ലോ. എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ അറിയില്ല. നിങ്ങൾക്ക് വെറുതെ ഓരോന്ന് തോന്നുന്നതാ. ഇന്നലെ രാത്രി കണ്ട സ്വപ്നത്തിന്റെ ഹാങ് ഓവർ ആയിരിക്കും. നോനോ, ഐ ആം വെരി ബിസി. ഇല്ല, ഇന്ന് കാണാൻ പറ്റില്ല. അത് തന്നെ ആ മലയാളത്തിൽ പറഞ്ഞത്. ആ എങ്ങനെയുണ്ട് എന്റെ അടവ്? അന്തം വിട്ട് നിൽക്കുകയായിരിക്കും രണ്ടുണ്ടോ? അന്വേഷിച്ച് പിടിച്ച് ഇവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടണം. വേഗം പോയി ഡ്രസ് ചെയ്തോ. റെഡി, ഞങ്ങൾ ഇപ്പൊ റെഡി. സത്യത്തിൽ നമ്മൾ കണ്ടത് ഒരു സ്വപ്നമാണോ പണിക്കരെ? സ്വപ്നമായാലും സത്യമായാലും ശക്തി വിളിപ്പേറ്റെടുത്തല്ലോ. ഇനി തിരിച്ച് നമ്മുടെ തലയിലേക്ക് എടുത്ത് എറിയാണ്ട് ഇത് ഇതോടെ ആയിട്ട് പോയാ മതിയായിരുന്നു. ഓ എങ്കിലും എന്റെ ഭഗവാനെ, എനിക്ക് ഒരു കോടി. അങ്ങനെ കയ്യോ, ഇനി രക്ഷപ്പെടാൻ ഒക്കില്ലല്ലോ. തിക്കണ്ട ദൂരം അത്രയും ഞാനും മിസ് സീമാമാനും കൂടി നിങ്ങളെ തപ്പി അലഞ്ഞതിൽ എന്താ അർത്ഥം സാറേ? പിന്നെ ഒരു കാര്യം, ഇനി നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല. ഒരിടത്ത് പോയി വേണ്ടപ്പെട്ടവരെ കണ്ട് വേണ്ട വിധത്തിൽ ചോദിപ്പിക്കുകയും പറയിപ്പിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അവന്മാര് വന്ന് നോക്കിയിട്ട് തിരിച്ചു പോകട്ടെ. എന്റെ അനന്തരവന്റെ വീടൊരെണ്ണം ഒഴിഞ്ഞു കിടപ്പുണ്ട്. തൽക്കാലം നിങ്ങളെ അവിടെ കൊണ്ടാക്കിയിട്ട് ഞാനൊന്ന് കോടതി വരെ പോയിട്ട് വരാം. ചില അർജന്റ് കേസസ് ഡിസ്പോസ് ചെയ്യാനുണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് ഞാനിങ്ങ് എത്തും. ഇങ്ങോട്ട് കയറിയട്ടെ. ഉം
സാറേ, ഈ ഇത് മറ്റേ നമ്മുടെ പാർട്ടിയില്ല. ഇത് ആരടോ ഇതിൽ ഓമന കുട്ടൻ നായർ? ഞാനാ വിശ്വാസപ്പണിക്ക കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ കണ്ട കേറി അങ്ങ് ഒട്ടും അല്ലേ? ഞങ്ങൾ ആരെയും തട്ടിയെടുത്താൻ അവര് ലിഫ്റ്റ് ചോദിച്ചപ്പോ കൊടുത്തേ ഉള്ളൂ. രണ്ടു ദിവസമായിട്ടും ലിഫ്റ്റ് കൊടുത്തു തീർന്നില്ല അല്ലേ? അല്ല അത് എന്റെ സാറേ, അവര് താല്പര്യം കാണിച്ചപ്പോ ഒരു രസത്തിന് കൂടെ കൂടിയെന്നല്ലാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഉണ്ടായിട്ടില്ല. ചേട്ടാ, നിങ്ങൾ പറയുന്ന കഥകൾ മുഴുവനും ഞാൻ വിശ്വസിക്കാം. ഒറ്റ കാര്യം മാത്രം ചുറ്റി വിളിക്കാതെ പറഞ്ഞാ മതി. ആ പെൺകുട്ടികൾ ഇപ്പൊ എവിടെ? സത്യമായിട്ടും ബാരിസ്റ്റർ ശക്തിയേറന്നാരുടെ വീട്ടിലുണ്ട്. എന്നിട്ട് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് അയാൾ കൈമലർത്തിയെന്ന്? സത്യം പറഞ്ഞ ഞങ്ങൾക്ക് എന്റെ സാറേ അതിന്റെ കുട്ടൻസ് കൂടി കിട്ടിയില്ല. അയാൾ ഞങ്ങൾക്ക് ട്രൂപ്പ് വെച്ച് അങ്ങനെ ന്യായമുള്ളൂ. എന്നിട്ട് അയാളെവിടെ? വീട്ടിൽ കാണും അല്ലെങ്കിൽ കോടതി. പറഞ്ഞത് സത്യമാണെങ്കിൽ വന്നു കയറിയതുപോലെ തന്നെ രണ്ടു കാലിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. ഇല്ലെങ്കിൽ കേസ് വെറുതെ വിട്ടു. എങ്ങനെയാ വെറുതെ വിട്ടാ നിങ്ങൾക്ക് അറിയാമോ? പ്രോസിക്യൂഷൻ വലിയ കാര്യത്തിൽ ഹാജരാക്കിയ ദൃക്സാക്ഷിക്ക് കണ്ണിന് കാഴ്ചയില്ല എന്ന് തെളിയിച്ചിട്ട് കൊടുത്തു. അപ്പോഴാ ജഡ്ജി ആടിപ്പോയത്. അല്ലാതെ വെറുതെ വിട്ടതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. എക്സ്ക്യൂസ് മീ, വീട്ടിൽ പോയി കണ്ടില്ല, അതാ ഇവിടെ വന്നത്. പുറപ്പെടുകയല്ലേ? എവിടേക്ക്? കഥ മുഴുവനും ആടിയിട്ട് അവസാനം എവിടേക്കാണെന്ന് ഞങ്ങൾ വന്ന കോൾ എന്താണെന്ന് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. നാലാളുടെ മുൻപിൽ നാണം കിരണ്ടായെങ്കിൽ കമ എന്നൊരു അക്ഷരമുണ്ട് അത് കേരജീപ്പില്. നോക്കൂ ഇൻസ്പെക്ടർ, ആ പെൺകുട്ടികളും ഞാൻ ഒരു ബന്ധുവില്ല. ആ കാര്യത്തിനാണ് വന്നതെന്ന് പിന്നെ എങ്ങനെ മനസ്സിലാക്കി? വക്കീലും പോലീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേല ഇറക്കണ്ട. അത് മനസ്സിലിരിക്കട്ടെ ബാരിസ്റ്ററെ. സ്റ്റേഷനിലോട്ട് ചെല്ലട്ടെ. ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം. സ്റ്റേഷനിലേക്ക് പോകണ്ട, പിള്ളേരെ ഞാൻ കാണിച്ചു തരാം. അലവലാതി വക്കീൽ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടുന്നത് ഞാൻ കണ്ടു. കോടതി വിട്ട് വരുമ്പോ മണി മൂന്നാവും. അതുവരെ വെറുതെ ഇവിടെ കുത്തിയിരുന്ന് ബോറടിക്കണം. ഇന്നലെ പറഞ്ഞ പ്രോമിസ് നൂൺ ഷോ ഞാൻ റെഡി. ജോളിയായിട്ട് ചൈനീസിൽ പോയി ലഞ്ചും കഴിച്ച് വക്കീൽ വരുന്നതിന് മുമ്പ് ഇരി ചെവി അറിയാതെ തിരികെ വരികയും ചെയ്യാം. അടുക്കള വാതിൽ തുറന്ന് പുറത്തു വന്നാ മതി. പണീസേ, ഗീതേ വാതിൽ ഇതേ തുറന്നു കിടക്കുന്നു. ഗേറ്റ് പൂട്ടിയിരിക്കുകയായിരുന്നല്ലോ. പിന്നെ പുറത്തു പോകണമെങ്കിൽ മതിലിയാണ്. ഇതിലും പൊക്കമുള്ള മതിലാണ് പ്രാന്ത ആശുപത്രിയുടെ. അതെടുത്ത് ആടാമെങ്കിൽ പിന്നെയാണ് ഈ മതില്. പ്രാന്ത ആശുപത്രിയോ? അത് അറിഞ്ഞിട്ടില്ല അല്ലേ? ഭീമ ഞാനും വരുന്നു. ഭീമ ഭീമ ഞാനും വരുന്നു.
അവിടെ നിൽക്കാൻ, സാത്താക്കല്ലേ ഞാനും വരുന്നു. ഭീമാ അവിടെ നിൽക്കാൻ, ഞാനോടൊന്നാ ഞാനും വരുന്നുണ്ടെന്ന് അങ്ങോട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാലേ എന്ത് കണ്ണു കൊറേ നേരായി. അതിന് തനിക്കെന്താ? അതിലൊരാൾ വക്കീലാണ് സർ. എടോ അതെനിക്ക് അറിയാം, വക്കീലാണെങ്കിൽ കോടതി പോയി ചെലക്കട്ടെ. ഇത് പോലീസ് സ്റ്റേഷനാ, ഇവിടുത്തെ ആള് ഞാനാ, മനസ്സിലായോ? എടാ ആഫേരുട്ടിയെ, ആ ചാടി പോയ രണ്ട് പെൺകുട്ടികളില്ലേ, അവരെയും കൊണ്ട് പ്രകാശ് കുഞ്ഞ് ന്യൂഷോയ്ക്ക് കേറിയിട്ടുണ്ട്. 2:10 പടം വിടും, അതിനു മുമ്പ് നീ വേഗം എത്താൻ നോക്കിക്കോ. വെറുതെ പാടെ വിട്ടു അങ്ങനെ കൊണ്ടുവന്നിട്ട് കുട്ടികളെവിടെ? സിനിമ കഴിഞ്ഞിറങ്ങി അവരെ കണ്ടില്ല. കുട്ടികളെ കിട്ടാൻ ഇവിടുന്ന് പ്രശ്നമില്ല. തള്ളയൻ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഇവന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ ഞാൻ അരിയണ്ടിക്കും, മനസ്സിലായോ? എടാ ആഫേരെ, നിനക്കൊരു നല്ല കാര്യം വേണ്ടെന്ന് ഞാൻ തടസ്സാനോടാ. പിൻവലിച്ച മതിലിയായി രണ്ട് പെൺകുട്ടികൾ ഓടിപ്പോന്ന് കണ്ടുവന്ന് ഈ വാച്ച്മാൻ പറഞ്ഞു. മാരകോ അവിടെ മാണ്ടോ കാറിന്റെ മുമ്പിൽ ഒന്ന് അലത്തി കെട്ടിയോണ്ട് ബാക്കിയുള്ള ബ്ലഡ് പ്രഷർ കൂട്ടാൻ. നിങ്ങളാ വന്നൊടുക്ക എന്റെ മുമ്പിൽ തന്നെ വന്ന് ചാരിയല്ലേ, കയറ വേണ്ടില്ലേ? ആവശ്യത്തിൽ കൂടുതൽ മനുഷ്യനെ ചുറ്റിപ്പിച്ചല്ലേ, കാണാൻ. സാറിങ്ങോട്ട നിങ്ങൾക്ക് എവിടെ പോണം? ഊട്ടി തേക്കടി. എന്തിന് ഊട്ടിയും തേക്കടിയും മാത്രമാക്കുന്നു? കാശ്മീർ, ലണ്ടൻ, പാരീസ്, സ്വിറ്റ്സർലൻഡ് എല്ലായിടത്തും പോകാം. വാ വണ്ടിയിലോട്ട് കയറ്. ആ വരണം. നിങ്ങളെ എവിടെ കൊണ്ടുപോകാൻ എനിക്ക് നല്ലോണം അറിയാം. ആ വരണം വരണം. വളരെ നന്ദി. റിക്കാർഡില് ഇവരെ പിടിച്ചത് ഞാനാണെന്ന് എഴുതു. മിസ്റ്റർ തമ്പിക്ക് അതുകൊണ്ട് വിരോധം തോന്നരുത്. വല്ല പ്രമോഷനും തടഞ്ഞെങ്കിലോ എന്ന് കരുതിയിട്ട് പറഞ്ഞതാ. സത്യം പറയുന്നവരെ എനിക്കിഷ്ടമാണ്. എന്നാലും ഈ രണ്ട് പീക്കിരി പിള്ളേരെ പിടിക്കാൻ തന്നെ കൊണ്ട് കയ്യിൽ എന്ന് പറയുന്ന നാണം ആവുമല്ലോ. എന്താ സാറേ? വരണം വരണം. ഇവരെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. വാ ഇനി വല്ല പ്രൊമോഷൻ ഒക്കെ തടയുമ്പോ എന്നെ ഒന്ന് കാണാൻ മറക്കണ്ടേ.